ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി ലൂക്കോസ് 24 അധ്യായം 5 വാക്യം. ഭയപ്പെട്ട് മുഖം കുനിച്ചു നിൽക്കുമ്പോൾ അവർ അവരോട്, നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്? യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണം ചരിത്രത്തെ മാറ്റിമറിച്ച സംഭവമാണ്. ശിഷ്യന്മാർ എല്ലാവരും ഒളിവിലാണ്. ക്രിസ്തുവിൻ്റെ ശരീരം ശിഷ്യന്മാർ മോഷ്ടിച്ചു കൊണ്ടുപോകുമോ എന്ന് സംശയിച്ച് റോമൻ സൈന്യം നഗരത്തിൽ റോന്തു ചുറ്റുകയാണ്. എന്നാൽ യേശുവിനെ സ്നേഹിച്ച ആദരിച്ച ഈ സ്ത്രീകൾക്ക് ഇതൊന്നും ഒരു തടസ്സമായിരുന്നില്ല. സുഗന്ധദ്രവ്യങ്ങളുമായി കല്ലറയിലേക്ക് ഓടിയ അവർ കണ്ടത് ഒഴിഞ്ഞ കല്ലറയാണ്. ഭയവും സങ്കടവും നിരാശയും നിറഞ്ഞ ഇവർ ക്രിസ്തുവിനെ ഒഴിഞ്ഞ കല്ലറയിൽ അന്വേഷിക്കുകയാണ്. പ്രത്യാശ നഷ്ടപ്പെട്ട് മുഖമുയർത്താനാകാതെ നിസ്സഹായരായി നിൽക്കുന്ന ഇവരോട് ദൂതൻ ചോദിക്കുന്നു, നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്? ഈ ചോദ്യം അവരുടെ സ്നേഹത്തെയും ത്യാഗത്തെയും വെല്ലുവിളിക്കുന്നതായിരുന്നു. തൻ്റെ ക്രൂശുമരണത്തെയും പുനരുദ്ധാനത്തെയും കുറിച്ച് പല പ്രാവശ്യം മുന്നറിയിപ്പ് നൽകിയിട്ടും ഇവർക്കോ കൂടെ നടന്ന ശിഷ്യന്മാർക്കോ വിശ്വസിക്കാനോ അംഗീകരിക്കാനോ കഴിഞ്ഞില്ല. ഇന്ന് വിശ്വാസ ജീവിതത്തിൽ നമ്മെ വെല്ലുവിളിച്ചു കൊണ്ടിരിക്കുന്ന ചോദ്യമാണിത്. ദൈവത്തെ സ്നേഹിക്കുന്നുവെന്നും വിശ്വസിക്കുന്നുവെന്നും നാം അഭിമാനിക്കുന്നവരാണ്. യഥാർത്ഥത്തിൽ ദൈവത്തെയോ അവൻ്റെ വചനത്തെയോ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം. നമ്മുടെ പ്രത്യാശയ്ക്ക് മങ്ങലേൽക്കുമ്പോൾ, ചില പരിശോധനയിൽ കൂടെ കടന്നു പോകുമ്പോൾ മുഖമുയർത്താനാകാതെ നിരാശ നമ്മുടെ ജീവിതത്തെ ബാധിച്ചിട്ടില്ലേ? നമ്മുടെ തളർച്ചയിൽ വേദനയിൽ നമ്മെ നെഞ്ചോട് ചേർത്തണയ്ക്കാൻ കൊതിക്കുന്ന ക്രിസ്തുവിൻ്റെ കരങ്ങൾ നാം കണ്ടില്ല. നമ്മെ ആശ്വസിപ്പിക്കാനും വിടുവിക്കാനും കഴിയുന്ന ഈ ജീവനുള്ള ദൈവത്തെ നാം തള്ളിക്കളഞ്ഞ് കല്ലറകളിൽ ദൈവത്തെ അന്വേഷിച്ചു പോയവരാണ്. ചില തീയുടെ അനുഭവത്തിൽ കൂടെ കടന്നു പോകേണ്ടി വന്നാലും തീജ്വാല നിന്നെ ദഹിപ്പിക്കാതെ ഞാൻ കരുതിക്കൊള്ളാം എന്ന് പറഞ്ഞവൻ്റെ നേരെ മുഖം തിരിച്ചു കളഞ്ഞു. ലോകത്തിൻ്റെ ആശ്വാസം സമാധാനം തേടിപ്പോയവരല്ലേ? പ്രിയമുള്ളവരെ, ക്രിസ്തീയ ജീവിതം കഷ്ടതയോ പ്രതിസന്ധികളോ ഇല്ലാത്ത ജീവിതമല്ല. എന്നാൽ കഷ്ടതയെ ജയിച്ച ഞാൻ കൂടെയുണ്ട് എന്ന് പറഞ്ഞവനെ വിശ്വസിക്കുകയും കണ്ടെത്തുകയും ചെയ്യുമ്പോൾ ഇതുപോലെ ആനന്ദകരമായ മറ്റൊരു ജീവിതമില്ല. വിശ്വസിക്കാൻ കൊള്ളാകുന്നവൻ അവൻ മാത്രമാണ്, മറ്റെല്ലാം വെറും മായയാണ്. നീ എന്നെ കൊന്നാലും ഞാൻ നിന്നെ വിടില്ല എന്ന് പറഞ്ഞ ഇയ്യോബിനെ മറക്കാതിരിക്കുക. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ.